ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറവും ഇവരുടെ മകളുടെ പേരിൽ വലിയ വിവാദങ്ങളാണ് നടൻ ബാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയുവാൻ. മകളെ നേരിൽ കാണുവാനോ ഒന്ന് ഫോണിൽ സംസാരിക്കുവാനോ പോലും അമൃത സമ്മതിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് താരം ഉന്നയിക്കുന്നത്. വീണ്ടും ഒരു അഭിമുഖത്തിൽ സമാനമായ ആരോപണങ്ങളുമായി നടൻ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം സംസാരങ്ങൾ ബാലയെ മാത്രമല്ല നടന്റെ മകളുടെ ഭാവിയെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുമെന്ന് പറയുകയാണ് ആരാധകർ. ബാലയെ പിന്തുണച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി കമന്റുകളാണ് ഈ ഒരു അഭിമുഖത്തിന്റെ വീഡിയോയ്ക്ക് കീഴിൽ വന്നിരിക്കുന്നത്. നടൻ ബാലയ്ക്കെതിരെ അമൃത വ്യാജ പോക്സോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി വിധി ഉണ്ടായിട്ടും കുട്ടിയെ കാണിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് 916 ചെറ്റത്തരമാണ്. ഇത്രമേൽ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അച്ഛന്റെ പേരിൽ എന്തു വൈരാഗ്യത്തിന്റെ പേരിലായാലും പോക്സോ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കർമ്മ അമൃതയെയും അല്ലെങ്കിൽ അങ്ങനെയൊരു കേസ് കൊടുക്കുവാൻ പ്രേരിപ്പിച്ചവരെയും ചുമ്മാ വിടില്ല. അമൃത കാണിക്കുന്നത് തെറ്റാണെന്നാണ് കൂടുതൽ പേരും ചൂണ്ടിക്കാണിക്കുന്നത്. അച്ഛനെ മകളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ മനുഷ്യന്റെ ആഗ്രഹം നടക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒന്നിക്കുക. ബാലയ്ക്ക് എത്രയും പെട്ടെന്ന് മകളെ കാണുവാൻ സാധിക്കട്ടെ. ആരെങ്കിലും ഈ അച്ഛന്റെ വേദന മനസ്സിലാക്കി കുഞ്ഞിനെ ഒന്ന് കാണാനെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ജീവിതം വളരെ ചെറുതാണ്. ഒരു ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാതെ എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാർ ക്രൂരമാകുന്നത്? ബാലയുടെ നല്ല മനസ്സ് വേദനിച്ചാൽ ആ മനസ്സ് കരഞ്ഞാൽ അതിനുള്ള ശിക്ഷ എവിടെ പോയി ഒളിച്ചാലും കിട്ടും. നിങ്ങൾക്ക് വിവരമുള്ളതല്ലേ? ഇങ്ങനെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുത് അവരുടെ. പാവം ബാല. സ്വന്തം മകളെ കാണുവാനുള്ള അവകാശം അയാൾക്കുണ്ട്. അയാളുടെ മനസ്സിന്റെ വേദന ഒരു ശാപമായി മാറും. ആ സുന്ദരന്റെ കൂടെ കുഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. അതിന്റെ ഭാഗ്യം കൊണ്ടാണ് അവൻ നിങ്ങളെ ഇട്ടിട്ട് പോയത്. തിരിച്ചറിവ് വരുന്ന സമയത്തെങ്കിലും മകൾ അപ്പയെ കാണാൻ വരും. നാളെ ആ മോൾ അച്ഛന്റെ സ്നേഹം തടഞ്ഞവരോടൊക്കെ തിരിച്ചു ചോദിക്കും. മുൻപ് അദ്ദേഹം മോശം ഭർത്താവായിരുന്നിരിക്കാം. എന്നാൽ അദ്ദേഹം ഒരു പിതാവാണ്. ഒരു പിതാവിൻ്റെതായ എല്ലാ അവകാശങ്ങളും ബാലയ്ക്കുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഒന്നും നോക്കാതെ വിളിച്ചുകൂവി സംസാരിക്കും. എന്നിരുന്നാലും സത്യം എന്താണെന്ന് അവരുടെ മകൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അമ്മയോ അച്ഛനോ ആരാണ് ശരിയെന്നും സത്യം ആരുടെ കൂടെയാണെന്നും നാളെ മകൾ തിരിച്ചറിയും. അതിനിടയിൽ ആവശ്യമില്ലാത്ത സംസാരം ആ കുഞ്ഞിന്റെ ഭാവിയെ കൂടിയാണ് ബാധിക്കുന്നത്. പബ്ലിക്കിന് മുന്നിൽ അതൊരു വാർത്തയായിരിക്കും. പക്ഷേ കുട്ടിയുടെ ജീവിതം വളരെ മോശമാക്കാൻ ഈ ഒരു കാര്യം മതി. മിണ്ടാതിരിക്കുന്നതാണ് വളരെ മാന്യവും ആ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹവും എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത്. ഇതും ബാലയോടാണ് പറയുന്നത്. ബാലയോട് ഇനിയൊരു വിവാഹം കഴിക്കേണ്ട എന്നും സിംഗിളായി ജീവിക്കുകയാണ് നല്ലതെന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും ആ മകൾ വരും. എന്നാൽ മകൾക്കും പിതാവിനോട് അത്ര വലിയ സ്നേഹമില്ല എന്നാണ് ചില വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് ബാല ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുമ്പോൾ അമൃത കുട്ടിയെയും കൊണ്ടുവന്നിരുന്നുവല്ലോ. അന്ന് ബാല എന്ത് വേണമെന്ന് കുട്ടിയോട് ചോദിച്ചു. കുട്ടി ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ അതിന് അപ്പനോടുള്ള സ്നേഹം. കുട്ടിക്ക് സ്നേഹമില്ല എങ്കിൽ പിന്നെ അമൃത എന്ത് ചെയ്യുവാനാണ്? കുട്ടിയെ നിർബന്ധിച്ച് അച്ഛന്റെ അടുത്ത് വിടാൻ പറ്റുമോ? പിന്നെ എലിസബത്ത് എവിടെ? പാവം ഡോക്ടർ, ഇയാളുടെ കൂടെ ജീവിക്കുവാൻ പറ്റില്ല എന്ന് അവർക്കും മനസ്സിലായി. സത്യം പറഞ്ഞാൽ ബാലയ്ക്ക് സംശയരോഗമാണെന്നും തുടങ്ങി നൂറുകണക്കിന് കമന്റുകളാണ് ബാലയുടെ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.